എൻ്റെ പേര് ഹരി. ഒരു വർഷത്തിന് ശേഷം നാട്ടിൽ വരുന്നു. എനിക്ക് ഭാര്യയും ഒരു മകളും ഒരു മകനും ഉണ്ട്. തരക്കേടില്ലാത്ത ജോലി ആയതിനാൽ നാട്ടിൽ അത്യാവശ്യം നല്ല നിലയിൽ തന്നെയാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭാര്യ വീട്ടിൽ അമ്മയും അനുജത്തി രമ്യയും മാത്രമാണ്. രമ്യയെ ഞങ്ങൾ അമ്മൂസ് എന്നാ വിളിക്കാറ്. അവൾക്കൊരു 22 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞില്ല, ഇപ്പോൾ വേണ്ട എന്നാ അവൾ പറയുന്നത്. ഞാൻ ജോലിസ്ഥലത്തായതുകൊണ്ട് ഭാര്യയുടെ അനുജത്തി എൻ്റെ വീട്ടിലാണ് നിൽക്കാറ്. അങ്ങനെ ഞാൻ വന്ന കാർ മുറ്റത്ത് നിന്ന് ഹോൺ മുഴക്കിയതും കാത്തിരുന്ന പോലെ അവരെല്ലാം ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ ടാക്സിക്ക് കാശും കൊടുത്ത് എൻ്റെ മക്കളുടെ അടുത്തേക്ക് ഓടി വന്നു. അങ്ങനെ ഞങ്ങൾ ഹാളിലെത്തി. അവിടെ സോഫയിലിരുന്നു. എൻ്റെ മടിയിൽ മക്കൾ രണ്ടുപേരും സ്ഥലം പിടിച്ചു. മക്കൾ കെട്ടിപ്പിടിച്ചു. അവരെ കുറച്ചു നേരം കൊഞ്ചിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ പപ്പ എന്ന്. ഞാൻ പറഞ്ഞു, ഫ്രഷായി വന്നിട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ കുളിക്കാൻ പോയി. കൂടെ സാവിത്രിയും വന്നു. ഒരു വർഷത്തിന് ശേഷം ഭാര്യയെ കാണുകയാണ്. പെട്ടെന്ന് ഞാൻ കതക് കുറ്റിയിട്ടു. സാവിത്രിയെ വാരിപ്പുണർന്നു. സാവിത്രിയും അത് ആഗ്രഹിച്ചതുപോലെ ഹരിയേട്ടാ എന്ന് വിളിച്ചു. നെഞ്ചോട് ഒട്ടി നിന്നു. ഞാൻ പതിയെ അവളെ കിടക്കയിലിരുത്തി. എൻ്റെ ആവേശം കണ്ട് സാവിത്രി പറഞ്ഞു, ഹരിയേട്ടാ ഒന്ന് പോയി കുളിക്കി, എന്നിട്ട് ഫ്രഷായി വാ. മക്കളുണ്ട് ഹാളിൽ, ഇപ്പം വേണ്ട, ഇനിയും നേരം കിടക്കുന്നു എന്ന് പറഞ്ഞു. അവൾ എൻ്റെ കുട്ടനെ അമർത്തിപ്പോയി. ഞാൻ നിരാശനായി കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞു ഹാളിലെത്തി. അവിടെ മക്കൾക്കുള്ള ഗിഫ്റ്റിനായി കാത്തിരിക്കുന്നു. ഞാൻ അവരുടെ ഗിഫ്റ്റ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവർ തുള്ളിച്ചാടി റൂമിലേക്ക് പോയി. സാവിത്രി പറഞ്ഞിരുന്നു, അനിയത്തി അമ്മുവിന് വരുമ്പോൾ ഒരു ഫോൺ കൊണ്ടുകൊടുക്കാൻ. ഞാൻ അമ്മുവിനായി കൊണ്ടുവന്ന ഫോൺ ഭാര്യയെ ഏൽപ്പിച്ചു. അപ്പോൾ സാവിത്രി പറഞ്ഞു, ഹരിയേട്ടനിത് നേരിട്ട് കൊടുത്താൽ മതി എന്ന്. സാവിത്രി തൻ്റെ അനുജത്തി അമ്മുവിനെ വിളിച്ചു. അവൾ തിരക്കിട്ട അടുക്കളയിൽ പാചകക്കലയിലായിരുന്നു. സാവിത്രി വിളിച്ചപ്പോൾ അവൾ വന്നു. എന്താ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അമ്മുവിനെ ശ്രദ്ധിച്ചത്. അമ്മു ആളാകെ മാറിയിരിക്കുന്നു. ഒരു വർഷത്തിന് മുൻപ് മെലിഞ്ഞുണങ്ങിയ ഒരു പെണ്ണായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളെ കണ്ടാൽ ആർക്കും ഒരു കൊതി തോന്നും, അത്രയ്ക്കും ഭംഗി. അവൾ ഒരു ചുരിദാറും ലെഗീൻസുമാണ് ധരിച്ചിരിക്കുന്നത്. അതിൽ അവളുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ആദ്യത്തെ ആകർഷണം അവളുടെ ചക്കകൾ. അവൾ അവിടേക്ക് വന്നപ്പോൾ തന്നെ അവളുടെ നടത്തത്തിൽ തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു ചക്കകൾ. ഞാൻ അവളെ അടിമുടി നോക്കി. പെട്ടെന്നാണ് സാവിത്രി വിളിച്ചത്, ഹരിയേട്ടാ അതങ്ങ് കൊടുക്ക്. ഞാൻ അവളിലേക്കുള്ള നോട്ടം പിൻവലിച്ചു. ഫോണുള്ള കവർ അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങുമ്പോൾ എൻ്റെ കൈകൾ അവളുടെ കയ്യിൽ ഒന്ന് തൊട്ടു. അവളോട് സാവിത്രി പറഞ്ഞു, തുറന്നു നോക്കു പെണ്ണേ. അവൾ തുറന്നു നോക്കി. സന്തോഷത്തോടെ ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. പിന്നെ എന്നോട് ഒരു താങ്ക്സ് പറയുകയും ചെയ്തു. ഹരി വന്നിട്ടിപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഹരി ഊണെല്ലാം കഴിഞ്ഞു സിഗരറ്റ് വലിക്കാനായി പുറത്തേക്ക് ഇറങ്ങി. ആണ് കയ്യിലിരുന്ന ഫോൺ ബെല്ലടിച്ചു. അറിയാത്ത നമ്പർ. ഹലോ, ഞാനാ ഹരിയേട്ടാ, അമ്മു. ആഹാ, അമ്മുവാണോ, എന്താ വിളിച്ചത്? എൻ്റെ ഫോണിൽ നിന്ന് ആദ്യത്തെ കോൾ ഹരിയേട്ടനാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചിരിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, അവസാനത്തേത് ആകാതിരുന്നാൽ മതിയെന്ന്. കൂടെ അവളും ചിരിച്ചു. ആ ചിരിയുടെ ശബ്ദത്തിലും ഒരു ഭംഗിയുണ്ടായിരുന്നു. ഹരിയേട്ടാ, ഞാൻ ഹരിയേട്ടനെ വെളിയിൽ കണ്ടപ്പോൾ വിളിച്ചതാ. ഹരി തിരിഞ്ഞു നോക്കി. അവിടെ ജനവാതിൽക്കൽ അമ്മു നിൽക്കുന്നത് കണ്ടു. അവളുടെ വശ്യതയായ ചിരിയും നോട്ടവും കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നോടെന്തോ അവൾക്കൊരു ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ മക്കൾ ഓടി വന്ന് ഹരിയുടെ അടുത്തെത്തി. അവർ പറഞ്ഞു, പപ്പ നാളെ എവിടേക്കെങ്കിലും പുറത്തു പോകാമെന്ന്.
അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോകാൻ തീരുമാനിച്ചു. അന്ന് 5 മണിയോടെ ഞങ്ങൾ പോകാനിറങ്ങി. സാവിത്രി സാരിയും അമ്മ ഒരു ലോങ് ടോപ്പുമാണ് ധരിച്ചിരിക്കുന്നത്. അവർ ബീച്ചിൻ്റെ അരികിൽ കാർ നിർത്തി. ഞങ്ങളെല്ലാം ഇറങ്ങി. കുട്ടികൾ പറഞ്ഞു, അച്ഛ ഞങ്ങൾക്ക് വെള്ളത്തിലിറങ്ങണമെന്ന്. അപ്പോൾ അമ്മൂസ് പറഞ്ഞു, എനിക്കും വെള്ളത്തിലിറങ്ങണമെന്ന്. സാവിത്രി അത് കേട്ട് പറഞ്ഞു, കെട്ടിക്കാനായ പെണ്ണാ. എന്നിട്ടും പിന്നെ അവൾ ഹരിയേട്ടനോട് പറഞ്ഞു, മക്കളെയും അമ്മൂസിനെയും കൊണ്ടുപോയിക്കൊള്ളാൻ. സാവിത്രി വന്നില്ല. ഹരിയേട്ട, അവരെ ഒറ്റയ്ക്ക് വെള്ളത്തിലിറക്കരുതേ. ഇല്ലേടി, ഞാനും ഇറങ്ങാം. സാവിത്രി അത് പറഞ്ഞുകൊണ്ട് കാറിനരികത്തേക്ക് നടന്നു. ഞങ്ങൾ വെള്ളത്തിലിറങ്ങി. നമുക്ക് സെൽഫി എടുക്കാം അല്ലേ ഹരിയേട്ട എന്ന് അമ്മൂസ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെൽഫി എടുത്തു. വെള്ളത്തിലിറങ്ങി. മക്കൾ രണ്ടുപേരും കരപാകത്തിന് കണക്കാക്കിയ വെള്ളത്തിൽ ഇറങ്ങി. പുഴയിൽ കളി തുടങ്ങി. അമ്മു നെഞ്ചൊപ്പം വെള്ളത്തിലിറങ്ങി. മക്കൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഹരി അമ്മുവിൻ്റെ അടുത്തേക്ക് വെള്ളത്തിലേക്ക് നീങ്ങി. ഹരിയേട്ട, ഒന്ന് എൻ്റെ കയ്യിൽ പിടിച്ചേ. അവൾ കഴുത്തൊപ്പം വെള്ളത്തിലിറങ്ങി. അമ്മു ഒന്ന് മുങ്ങി നിവർന്നു. നനഞ്ഞു കുതിർന്ന ടോപ്പിൽ അവളെ ഒന്ന് ഹരി നോക്കി. വെള്ളത്തിൽ മുങ്ങി അവളുടെ കണ്ണുകൾ ചുവന്നപ്പോൾ പ്രത്യേക ചന്തമുണ്ടായിരുന്നു അവൾക്ക്. തലയ്ക്ക് മീതെ വന്ന തിരയിൽ താഴോട്ട് പോയ അമ്മുവിനെ ഹരി വാരിയെടുത്തു. ഇടത്തെ കൈകൊണ്ട് അവളുടെ വയറിന് ഭാഗത്തും വലത്തെ കൈ ചക്കയിലുമായിരുന്നു. ഉപ്പുവെള്ളം കുടിച്ച് അമ്മു ചുമച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് ഹരിയേട്ടൻ്റെ കൈ എവിടെയാണെന്ന്. ഹരിയേട്ടൻ്റെ തഴമ്പിച്ച കൈ പതിയെ ഉരഞ്ഞുകൊണ്ട് നീങ്ങിയപ്പോൾ അവളൊന്ന് വിറച്ചു. അമ്മു നേരെ നോക്കിയത് ചേച്ചിയെയാണ്. അവിടെ ചേച്ചിയെ കണ്ടില്ല. ഹരി അവളോട് ചോദിച്ചു, വെള്ളം കുടിച്ചോ അമ്മൂസേ? കുറച്ചെന്ന് പറഞ്ഞു അവൾ തലയാട്ടി. കരയ്ക്ക് കയറണോ? വേണ്ട എന്ന് അമ്മു നാണിച്ചു പറഞ്ഞു. പെട്ടെന്നാണ് മഴ തുടങ്ങിയത്. അത് കണ്ടവൾ പറഞ്ഞു, ഇനി നനയുമെന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിളിക്കില്ലല്ലോ എന്ന്. അവൾ ചിരിച്ചു. മോൻ ഓടി അമ്മയുടെ അടുത്തേക്ക്. മോളെയും അമ്മൂസിനെയും കൊണ്ട് ഞാൻ പകുതി വരെ വെള്ളമുള്ള ഭാഗത്തേക്ക് പോയി. അപ്പോൾ അമ്മുവിനെ ഞാൻ ശ്രദ്ധിച്ചു. നനഞ്ഞൊട്ടിയിരിക്കുന്ന ആ ടോപ്പിൽ അവളുടെ ചക്കയുടെ ഭംഗി എന്നെ ഉന്മാദനാക്കി. അമ്മു കാണാതെ ഞാൻ എൻ്റെ കുട്ടനെ ഒന്ന് അമർത്തി അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു.